ഈ അധ്യായത്തിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിനായി നമുക്ക് ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്തതിനു ശേഷം പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് 800x600 എന്ന ഈ സൈസിലുള്ള ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഡോക്യുമെന്റിൽ നമുക്ക് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ഇതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം ഈ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയറിനെ നമുക്ക് ഹൈഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത ഈ ലെയറും ബാക്ക്ഗ്രൗണ്ട് ലെയറും മെർജ് ചെയ്യുക. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ അൺലോക്ക് ചെയ്യുക. ഈ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ലെയറിനെ നമുക്ക് അൺലോക്ക് ചെയ്യാം. ഇനി ഈ ലെയറിൽ നമുക്കാദ്യം പോളാർ കോർഡിനേറ്റ് എന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഫിൽട്ടർ മെനുവിലുള്ള ഡിസ്റ്റോർട്ട് എന്ന ഈ സബ് മെനുവിലെ പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിൽ പോളാർ ടു റെക്ടാംഗുലർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇമേജിനെ നമുക്ക് ഇൻവെർട്ട് ചെയ്യാം. ഇമേജ് മെനുവിലെ അഡ്ജസ്റ്റ്മെൻസിലുള്ള ഇൻവെർട്ട് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഇമേജിനെ ഇൻവെർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഡോക്യുമെന്റിനെ 90° റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ വസ്തുന്ന ഈ ഓപ്ഷനിലെ 90° ക്ലോക്ക് വൈസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഡോക്യുമെന്റിനെ റൊട്ടേറ്റ് ചെയ്യാം. ഡോക്യുമെന്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ഫിൽട്ടർ മെനുവിലുള്ള വിൻഡ് എന്ന ഈ എഫക്റ്റ് നമുക്ക് ഈ ഇമേജിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ മെത്തേഡിൽ വിൻഡ് എന്ന എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഡയറക്ഷനോട് ശ്രദ്ധിക്കുക. ഇവിടെ ഫ്രം ദ റൈറ്റ് എന്ന ഈ ഡയറക്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കീബോർഡിൽ കൺട്രോൾ എഫ് പ്രസ് ചെയ്ത് രണ്ട് തവണ കൂടി ഈ എഫക്റ്റ് ഈ ഇമേജിൽ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഫ്രീ ട്രാൻസ്ഫോം എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഇമേജിനെ ട്രാൻസ്ഫോം ചെയ്യിക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി വീണ്ടും ഈ ഇമേജിൽ വിൻഡ് എഫക്റ്റ് അപ്ലൈ ചെയ്യുക. അതിനായി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ കൺട്രോൾ എഫ് എന്ന് പ്രസ് ചെയ്താൽ മതി. രണ്ട് തവണ കൂടി ഈ ഇമേജിൽ വിൻഡ് എഫക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഇമേജിനെ ട്രാൻസ്ഫോം ചെയ്യിക്കുക. നമുക്കൊരിക്കൽ കൂടി ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അടുത്തതായി നമുക്ക് 90° ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത ഈ ഡോക്യുമെന്റിനെ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് പഴയതുപോലെ തന്നെ ആക്കാം. അതിനായി 90° കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി വീണ്ടും ഫിൽട്ടർ മെനുവിലുള്ള ഡിസ്റ്റോർട്ട് എന്ന ഈ സബ് മെനുവിലെ പോളാർ കോർഡിനേറ്റ്സ് എന്ന ഈ എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ മുമ്പ് ഇമേജിൽ പോളാർ ടു റെക്ടാംഗുലർ എന്ന ഈ ഓപ്ഷനാണ് അപ്ലൈ ചെയ്തത്. നമുക്കിപ്പോൾ ഇവിടെ റെക്ടാംഗുലർ ടു പോളാർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള
ഒരു എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതിനായി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന ഈ ഓപ്ഷനിലെ ഹ്യൂ സാച്ചുറേഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ കളറൈസ് എന്ന ഈ ഓപ്ഷൻ നമുക്ക് ആക്റ്റീവ് ചെയ്യാം. അതിനുശേഷം ഹ്യൂ സാച്ചുറേഷൻ തുടങ്ങിയവ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. ഇതുപോലെ ഇവിടെയുള്ള വാല്യൂകൾ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിന് കുറച്ചുകൂടി എഫക്റ്റ് നൽകുന്നതിനായി ഫിൽട്ടർ മെനുവിൽ നിന്നും റേഡിയൽ ബ്ലർ എന്ന ഈ എഫക്റ്റ് നമുക്ക് ഈ ഇമേജിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ ബ്ലർ മെത്തേഡിൽ സൂം എന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ എമൗണ്ട് ഇതുപോലെ ചേഞ്ച് ചെയ്തതിനു ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നമുക്കിനി നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത ഈ ലെയറിനെ അൺഹൈഡ് ചെയ്യാം. ഇനി ഈ ടൈപ്പ് ലെയർ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ നിന്നും ഇന്നർ ഗ്ലോ എന്ന ഈ സ്റ്റൈൽ നമുക്ക് ഈ ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്കിതിനൊരു ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സൈസ് ഇവിടെ അല്പം കൂടി കൂട്ടുക. ഇനി അടുത്തതായി നമുക്ക് ഔട്ടർ ഗ്ലോ എന്ന ഈ സ്റ്റൈലും ഈ ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാം. ഈ ഔട്ടർ ഗ്ലോയ്ക്ക് നമുക്ക് ഒരു വൈറ്റ് കളർ അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഈ എഫക്റ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ടെക്സ്റ്റുകൾക്കും മറ്റും ഇതുപോലുള്ള എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് നമുക്ക് മനോഹരമാക്കുവാൻ സാധിക്കും.